രാജ്യത്ത് പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് രണ്ടാഴ്ചയിലേറെയായി. ഒന്ന് ഹരിയാന, മറ്റൊന്ന് ജമ്മു കാശ്മീർ. രണ്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഹരിയാന BJP യുടെ സർക്കാർ നേരിട്ട് ഭരിക്കുകയാണെങ്കിൽ ജമ്മുകാശ്മീർ കേന്ദ്രം ഭരിക്കുന്ന BJP യുടെ നിയന്ത്രണത്തിലാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ കാലാവധി തീരുന്ന മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തത് മഹാരാഷ്ട്രയെക്കാളും ചെറിയ പ്രതീക്ഷ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉള്ളതുകൊണ്ടായിരുന്നു. എന്നാൽ BJP യുടെ ഇന്നത്തെ അവസ്ഥ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അതിഭീകരമാണ്. വോട്ടർമാർക്ക് മുൻപേ തന്നെ തോൽക്കുമെന്ന് BJP തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ജമ്മുകാശ്മീരിൽ പ്രഖ്യാപിച്ച 44 സ്ഥാനാർത്ഥികളെ BJP പിൻവലിച്ചുകൊണ്ടാണ് തോൽവി ആദ്യം അറിയിച്ചത്. എങ്കിൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് തങ്ങളുടെ തോൽവി BJP ഉറപ്പിക്കുന്നത്. അതായത് ആദ്യം ഇറക്കിയ 44 പേരുള്ള പട്ടികയാണ് ജമ്മുകാശ്മീരിൽ ഒരു മണിക്കൂറിനുള്ളിൽ BJP പിൻവലിച്ചത്. കാലങ്ങളായി BJP ക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെ തഴഞ്ഞെന്നും കൂറുമാറിയെത്തിയവർക്കാണ് പരിഗണന നൽകിയതെന്നും വ്യക്തമാക്കി പ്രതിഷേധക്കാർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതോടെയാണ് നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ കൂടിയാലോചിച്ച് തയ്യാറാക്കിയ പട്ടിക ഒറ്റയടിക്ക് പിൻവലിക്കേണ്ടി വന്നത്. അതിനപ്പുറം നാണക്കേട് വേറെ വരാനില്ല BJP നേതൃത്വത്തിന്. തോറ്റതിന് തുല്യമായിരുന്നു ആ നടപടി. കാശ്മീരിലെ കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അനുകൂലമാകുന്ന വിധം മണ്ഡലത്തിന്റെ പുനർനിർണയം നടത്തി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിട്ടും BJP ക്ക് പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മുൻ ഉപമുഖ്യമന്ത്രിമാരായ നിർമ്മൽ സിംഗ്, കവീന്ദർ ഗുപ്ത, മുൻമന്ത്രിയും BJP യുടെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന സത്പാൽ ശർമ്മ തുടങ്ങിയവരെ ആദ്യ പട്ടികയിൽ തഴഞ്ഞപ്പോൾ നാഷണൽ കോൺഫറൻസിൽ നിന്ന് കൂറുമാറിയെത്തിയ ദേവേന്ദർ സിംഗ്, അതായത് കേന്ദ്രമന്ത്രി ജിതേന്ദർ സിംഗിന്റെ സഹോദരനാണ് അദ്ദേഹം, SS സലാഠിയ, അതുപോലെ കോൺഗ്രസിൽ നിന്നെത്തിയ ശ്യാംലാൽ ശർമ്മ, ഇവരെയെല്ലാം പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പുൽവാമയിലെ നേതാവും ജില്ലാ വികസന കൗൺസിൽ അംഗവുമായ മിനാ ലത്തീഫ് പാംപോറിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി തന്നെ വിട്ടുപോയി. ഇതോടെയാണ് സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് BJP നേതൃത്വം ഒളിച്ചോടിയത്. എന്നാൽ അതിനേക്കാളും വലിയ തോൽവിയാണ് ഇപ്പോൾ ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ സ്ഥാനാർത്ഥികളെയല്ല, തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. വോട്ടെടുപ്പ് October 1 നിന്ന് 5 മാറ്റിയത്. ബിഷ്ണോയ് വിഭാഗത്തിന്റെ പരമ്പരാഗത ആഘോഷം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് പറയുന്നു. ഹരിയാനയിലും ജമ്മുകാശ്മീരിലും വോട്ടെണ്ണൽ October 8 തന്നെ നടക്കും. രണ്ട് സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ October 4 നടക്കേണ്ടിയിരുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി നീട്ടിവെക്കുന്നതിലൂടെ BJP പരാജയം സമ്മതിച്ചു കഴിഞ്ഞതായി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നു. വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസോ അല്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ആവശ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഉത്സവം നടക്കുന്നത് എന്ന് പറയുന്ന മതസംഘടനകളോ ജാതി സംഘടനകളോ ഇതാവശ്യപ്പെട്ടിട്ടില്ല. BJP മാത്രമാണ് വോട്ടെടുപ്പ് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയത്. ഇതേ തുടർന്നാണ് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച തീയതി തന്നെ മാറ്റിയത്. ഇത് BJP യുടെ പരാജയ ഭീതിയാണ് കാണിക്കുന്നത്. തുടർച്ചയായ അവധി ദിവസങ്ങൾ വരുന്നത് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമെന്നതിനാലാണ് തെരഞ്ഞെടുപ്പ് മാറ്റാൻ അഭ്യർത്ഥിച്ചതെന്ന് BJP പറയുന്നു. എന്നാൽ ഇത് എല്ലാ പാർട്ടികൾക്കും ബാധകമല്ലേ? ഏതൊരു പാർട്ടിക്കായാലും അവധി ബാധകമാണ്, അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ബാധകമാണ്. പക്ഷേ എല്ലാത്തിനും BJP ആണ് ഇതാവശ്യപ്പെടുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചെടുത്ത തീരുമാനം മാറ്റിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പിന് തങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വിളിച്ചോതുന്നതാണ്. ഏതായാലും ഒരു കാര്യം വോട്ടർമാർ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും BJP ക്കുണ്ടാകുന്ന വെപ്രാളം ഒന്നു മാത്രം കണ്ടാൽ മതി എപ്പോഴേ അവർ തോൽവി സമ്മതിച്ചു എന്നുറപ്പിക്കാൻ.